ചൈനയുടെ തുടർച്ചയായ പ്രകോപനങ്ങളുടെ പശ്ചാത്തലത്തിൽ കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ സേനാ വിന്യാസം ശക്തമാക്കി ഇന്ത്യ. T-72, T-19 ടാങ്കുകൾ പ്രദേശത്ത് വിന്യസിച്ചു. ചുമാർ സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപമെത്തിയ ചൈനീസ് പട്ടാളത്തെ ഇന്ത്യ തുരത്തിയിരുന്നു. ഇതിനിടെ ചൈനയുടെ നീക്കങ്ങൾ ആസൂത്രിതമാണെന്ന് അമേരിക്ക ചൂണ്ടിക്കാട്ടി. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചുഷുവിൽ അല്പസമയത്തിനകം ബ്രിഗേഡിയർ തല ചർച്ചകളും ആരംഭിക്കും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങളും വിശദാംശങ്ങളും. രോഹിണി, ഇപ്പോൾ അതിർത്തിയിലെ സാഹചര്യങ്ങൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ സങ്കീർണമാകുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇന്ത്യ ഇപ്പോൾ കൂടുതൽ സൈനിക വിന്യാസം അതിർത്തി മേഖലയിൽ നടത്തുകയാണ്. നേരത്തെ ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഒരു ഒത്തുതീർപ്പിലേക്ക് ഇരു രാജ്യങ്ങളും ബ്രിഗേഡ് കമാൻഡർ തല ചർച്ചയിൽ എത്തിയിരുന്നു. സൈനിക വിന്യാസം കുറയ്ക്കുക, ഒപ്പം ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ നിന്നും ഇരു രാജ്യങ്ങളുടെയും സൈനികർ പിന്നോട്ട് പോകുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് അന്ന് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത്. പക്ഷേ ഈ ചർച്ചയിലെ നിലപാടുകൾ കൃത്യമായി തെറ്റിച്ചുകൊണ്ട് ചൈനയുടെ ഭാഗത്തു നിന്നും പ്രകോപനങ്ങൾ കഴിഞ്ഞ 3 ദിവസമായി അതിർത്തിയിലുണ്ടായി. ഓഗസ്റ്റ് മാസം 29, 30, 31 തീയതികളിൽ ഈ 3 ദിവസം അടുപ്പിച്ച് രാത്രിയിൽ ഈസ്റ്റേൺ ലഡാക്കിന്റെ പല ഭാഗങ്ങളിലായി ചൈനീസ് സൈന്യം കടന്നു കയറാൻ ശ്രമിക്കുകയും അവിടെ ഇന്ത്യയുടെ തിരിച്ചുള്ള പ്രത്യാക്രമണം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അങ്ങനെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് വീണ്ടും അതിർത്തി എത്തുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കൂടുതൽ സൈനിക വിന്യാസം പല മേഖലയിലും നടത്തുന്നു. T-72, T-19 തുടങ്ങിയ പ്രധാനപ്പെട്ട അത്യാധുനിക ടാങ്കുകൾ ഇപ്പോൾ അതിർത്തിയിലെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് പാങ്കോങ് തടാക മേഖലകളിൽ വിന്യസിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതേസമയം അല്പസമയത്തിനകം തന്നെ ബ്രിഗേഡ് കമാൻഡർ തലത്തിലുള്ള ചർച്ച വീണ്ടും ആരംഭിക്കുകയാണ്. ഇന്ത്യയുടെ അതിർത്തി മേഖലയായ ചുഷുവിലാണ് ഇന്നിപ്പോൾ വീണ്ടും ഈ ഒരു ചർച്ച ആരംഭിക്കാനിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും കാര്യമായ പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് വേണം കഴിഞ്ഞ ദിവസത്തെ ഈ സംഭവ വികാസത്തിലൂടെ മനസ്സിലാക്കാൻ. ഏതായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ വിഷയങ്ങളെ അതീവ ഗൗരവമായി നോക്കിക്കാണുകയാണ്. ഇന്നലെ ഡൽഹിയിൽ ഒരു അടിയന്തര യോഗം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്തിരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ഒപ്പം കരസേനാ മേധാവി മുകുന്ദ് നർവാനെ, വ്യോമസേനാ മേധാവി RKS ഭദൗരിയ, സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് തുടങ്ങിയവർ ഈ നിർണായക യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യ ചൈന അതിർത്തിയിലുടനീളം ഈ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ലഡാക്കിൽ മാത്രമല്ല, മറിച്ച് അരുണാചൽ പ്രദേശും സിക്കിമും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകാശ്മീരും ഉത്തരാഖണ്ഡും അടങ്ങുന്ന 3 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും അടങ്ങുന്ന മേഖലയിലൂടെയാണ് ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ മേഖലയിലെല്ലാം അതീവ ജാഗ്രതാ നിർദ്ദേശം 3 സേനാ വിഭാഗങ്ങൾക്കും ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നൽകിയിരിക്കുകയാണ്. ഒപ്പം സാഹചര്യങ്ങളെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഒപ്പം വിദേശകാര്യമന്ത്രി ജയശങ്കറും പ്രത്യേകമായി വിലയിരുത്തിയിട്ടുണ്ട് എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ 3 ദിവസമായി ഉണ്ടായ അതിർത്തിയിലെ ചൈനീസ് പ്രകോപനത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഈ അതിർത്തിയിലേക്ക് വിന്യസിക്കുന്നത്. അതേസമയം ലോകരാഷ്ട്രങ്ങളുടെ ഒരു പിന്തുണ ഒരിക്കൽ കൂടി ഇന്ത്യക്ക് ലഭ്യമാകുന്നു. അമേരിക്കയുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുകയാണ്. ചൈനയുടേത് ആസൂത്രിതമായ നീക്കം എന്നാണ് അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുന്നത്. അതിർത്തിയിലെ രാജ്യങ്ങളോടുള്ള ചൈനയുടെ ഈ സമീപനം ശരിയല്ല, ഇത് ആസൂത്രിതമായി ചൈന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്.